രംഗം പഠിപ്പിക്കുകയാണ്. വവഅദ്ന മൂസ സലാസീന ലൈല വാത്സമ്നാഹ ബിഅശ്ര ഫതമ്മ മീഖാതു റബ്ബിഹി അർബഈന ലൈല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂരി സീന പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ ഒരു നിവേദനപ്രകാരം തൗറാത്ത് വാങ്ങാൻ വേണ്ടി വരുന്ന മൂസ നബിയോട് മൂസ നബി അലൈഹി സ്വലാമിനോട് നാം ഉടമ്പടി നടത്തി. സലാസീന ലൈല, 30 ദിനരാത്രങ്ങൾ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് നാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നാം ഉടമ്പടി നടത്തി. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം 30 ദിവസം നോമ്പെടുത്ത് ഇനി പടച്ചറബുമായിട്ടുള്ള മുനാജാത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വായ വൃത്തിയാക്കി. ഇത്രയും ദിവസം നോമ്പെടുത്തതാണല്ലോ, അതുകൊണ്ട് വായ വൃത്തിയാക്കിയിട്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു തആല അവിടുന്ന് തിരിച്ചുവിടുകയാണ്, മൂസ നബിയെ നിങ്ങൾ 30 ദിവസം നോമ്പെടുക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആ 30 നിങ്ങൾ പൂർത്തിയാക്കി, പക്ഷേ നിങ്ങൾ ഇപ്പൊ വന്നത് നിങ്ങളെ വായ വൃത്തിയാക്കിയിട്ടാണ്. നിങ്ങൾ നോമ്പുകാരനായതുകൊണ്ട് വായിൽ ദുർഗന്ധമുണ്ടാകുമെന്ന നിലക്ക് ആ വായ വൃത്തിയാക്കിയിട്ടാണ് നിങ്ങൾ വന്നത്. എന്നാൽ എന്റെ സമക്ഷത്തില് നോമ്പുകാരന്റെ വായയുടെ ഗന്ധം കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാണ്. അതുകൊണ്ട് മൂസ നബിയെ നിങ്ങൾ തിരിച്ചു പോവുക. മൂസ അലൈഹി സ്സലാം അവിടുന്ന് തിരിച്ചു പോന്നു. 30 ദിവസം നോമ്പെടുത്ത് വായ വൃത്തിയാക്കി ചെന്നപ്പോൾ അല്ലാഹു തആല തിരിച്ചയച്ചു, നിങ്ങൾ വായ വൃത്തിയാക്കാതെ വരണം, നിങ്ങൾ നോമ്പുകാരനാണ്, നോമ്പുകാരന്റെ വായയുടെ ഗന്ധം എന്റെ സമക്ഷത്തിൽ വലിയ മഹത്വമുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകൂ. അങ്ങനെ തിരിച്ചുപോയി. വീണ്ടും ഫത്തമ്മ മീഖാതു റബ്ബിഹി വാത്സമ്നാഹാ ബിഅശർ വാത്സമ്നാഹാ ബിഅശർ. അങ്ങനെ 10 നോമ്പുകൾ കൂടെ 10 ദിവസം കൂടെ മൂസ നബി അലൈഹിസ്സലാം നോമ്പെടുത്തു. അങ്ങനെ ഫത്തമ്മ മീഖാതു റബ്ബിഹി അർബഈന ലൈല. പിന്നീട് ഒരു 10 കൂടെ നോമ്പെടുത്ത് 40 ദിവസം നോമ്പെടുത്ത് പൂർത്തിയാക്കി. 40-ാമത്തെ ദിവസം വായ വൃത്തിയാക്കാതെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് സയ്യിദുന മൂസ അലൈഹിസ്സലാം വരുന്നു. ഞാൻ ഈ സംഭവം പറഞ്ഞത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നോമ്പുകാർക്കും നോമ്പുകാരന്റെ അവന്റെ വായയുടെ ഗന്ധത്തിനു പോലും ഇത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. ഇതിൽ നിന്ന് തന്നെ ബോധ്യമാകും നോമ്പുകാർക്ക് പടച്ചറബ് നൽകിയിട്ടുള്ള മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കസ്തൂരിയേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്ന്.